വയനാട് ചുണ്ടയിൽ ആനപ്പാറയിൽ പശുക്കളെ കൊന്നത് കടുവ തന്നെയെന്ന് സ്ഥിരീകരണം. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു. ഉടൻ കൂട് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ്. സുരജിത്ത് അയ്യപ്പത്തിരിയായിരുന്നു വയനാട്ടിൽ നിന്ന്. സുരജിത്ത്, ആ മേഖലയിൽ ആശങ്കയാവുകയാണോ കടുവ? ഇനി എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിക്കാൻ ആലോചിക്കുന്നത്? ഗോകുൽ, ഈ ചുണ്ടയിൽ ആനപ്പാറ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ മൂന്ന് പശുക്കളെയാണ് കഴിഞ്ഞ ദിവസം കടുവ ആക്രമിച്ചു കൊന്നത്. ആദ്യം ഇത് പുലിയാണെന്നുള്ള തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ആ മേഖലയിൽ ഈ ചുണ്ടവയൽ നൌഫലിൻ്റെ പശുക്കളെയാണ് ഈ കടുവ ആക്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് പുലിയാണെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുലിയല്ല, ഇങ്ങനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്നുള്ള തരത്തിലുള്ള വിവരം കൂടി മറുഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി, അതായത് തിങ്കളാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തേയിലത്തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് മൂന്ന് പശുവിൻ്റെ ജഡം കണ്ടെത്തിയത്. ഒരു പശുവിൻ്റെ പകുതി ഭാഗം കടുവ ഭക്ഷിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ ഒരു ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. ആ ക്യാമറ ട്രാപ്പിലാണ് ഈ ജഡം ഭക്ഷിക്കാൻ വേണ്ടി വീണ്ടും കടുവ എത്തുന്നതിൻ്റെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൂട് വയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ മേഖല എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളും ഒപ്പം തന്നെ വനവും ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും വന്യമൃഗങ്ങളുടെ ശല്യം തുടർച്ചയായുള്ള മേഖലയാണ്. 2 ആഴ്ച മുമ്പും സമാനമായ രീതിയിൽ ഇതിനടുത്തുള്ള പ്രദേശത്ത് കടുവ ആടുകളെ കൊലപ്പെടുത്തിയ അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികൾ ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി കൊല്ലുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ട് തന്നെ ആശങ്കയിലാണ്. കൂടുവെക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഗോകുൽ, വയനാട് ആനപ്പാറയിലാണ് കടുവ ഭീതി വളർത്തുമൃഗങ്ങളെ കൊന്നത്, പശുക്കളെ കൊന്നത് കടുവയെന്ന് തന്നെ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു ക്യാമറ ദൃശ്യങ്ങളിലെ തെളിവോടുകൂടി. സുരജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.